തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങൾക്ക് തൊഴിൽ കൊടുത്താൽ പാഠം പഠിപ്പിക്കുമെന്ന് കടയുടമകളെ ഹിന്ദുത്വർ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുന്നു. ഉത്തർപ്രദേശിൽ നിന്നാണ് വിദ്വേഷ പ്രചാരണ സംഭവം വാർത്തയായിരിക്കുന്നത്. ഹൈന്ദവരായ കടയുടമകളെ ആണ് ഹിന്ദുത്വ സംഘടനയായ ക്രാന്തിസേന അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയത്. മുസഫർ നഗറിലെ ഹിന്ദു കടയുടമകളെയാണ് സംഘപരിവാരം പരസ്യമായി ഭീഷണിപ്പെടുത്തി ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി മുതൽ മുസ്ലിങ്ങളെ കടകളിൽ ജോലിക്ക് നിർത്തിയാൽ പാഠം പഠിപ്പിക്കുമെന്നാണ് കടയുടമകളോട് കാന്തിസേന നേതാക്കൾ ആക്രോശിക്കുന്നത്. ഹൈന്ദവരുടെ ആഘോഷമായ ഹരിയാലി തീജിനോടനുബന്ധിച്ച് കടകളിൽ മുസ്ലിങ്ങളായ മെഹന്തി കലാകാരന്മാരെയും ബാർബർമാരെയും നിയമിക്കരുതെന്നാണ് ഇവരുടെ ഭീഷണി. ചൊവ്വാഴ്ച പട്ട പകലാണ് പ്രധാന മാർക്കറ്റിലെ കടകളിലും ബാർബർ ഷോപ്പുകളിലും കയറി പരിശോധിച്ച് സംഘം ഭീഷണി മുഴക്കിയത്. ഇതിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. കടകളിൽ മുസ്ലിം മെഹന്തി കലാകാരന്മാരോ ബാർബർമാരോ ഉണ്ടോ എന്ന് ചോദിച്ചെത്തിയ സംഘം ഇനി മുതൽ മുസ്ലിങ്ങളെ കടകളിൽ ജോലിക്ക് നിർത്തിയതായി കണ്ടെത്തിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതും വീഡിയോയിൽ കാണാം. പ്രദേശത്തെ മുസ്ലിങ്ങളുടെ ഉപജീവന മാർഗം തന്നെ തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ക്രാന്തിസേനയുടെ ഇടപെടലെന്ന് വ്യക്തം. ഹരിയാലി തീജ് ദിനത്തിൽ മെഹന്തി പ്രയോഗിക്കാൻ ഒരു മുസ്ലിമിനെയും അനുവദിക്കില്ലെന്ന് ക്രാന്തിസേനയുടെ സംസ്ഥാന സെക്രട്ടറി മനോജ് സൈനി തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മനോജ് സൈനി, പുനം അഗർവാൾ എന്നിവരുടെ നേതൃത്വത്തിൽ ശിവചൌക്ക്, ഭഗത്സിംഗ് റോഡ്, നായിബന്ദി ബിൽഡാൽ ബസാർ എന്നിവിടങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളിലും ബ്യൂട്ടി പാർലറുകളിലും പരിശോധന നടത്തുകയും മുസ്ലിങ്ങളെ ജോലിക്ക് നിർത്തരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തത്. ഭാവിയിൽ ഒരു ജോലിക്കും അവർ മുസ്ലിങ്ങളെ നിയമിക്കില്ലെന്ന് തങ്ങൾ ഉറപ്പുവരുത്തിയതായും ക്രാന്തിസേനാ നേതാക്കൾ അവകാശപ്പെട്ടു. ഹിന്ദുത്വ സംഘടനയായ ക്രാന്തിസേനയുടെ മറ്റൊരു നേതാവ് രാജേഷ് കശ്യപും പാഠം പഠിപ്പിക്കുമെന്ന് ഫേസ്ബുക്ക് വഴി ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇത്തരം ജോലികളുടെ മറവിൽ മുസ്ലിം യുവാക്കൾ ഹിന്ദു പെൺകുട്ടികളുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സംഘടനയുടെ ആരോപണം. അതേസമയം മാർക്കറ്റിൽ പട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും സാമുദായിക സൗഹാർദ്ദവും ക്രമസമാധാനവും തകർക്കുന്നവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുസഫർ നഗർ പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.